എൻ്റെ പ്രിയ മകളെ, തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ കർത്താവിൻ്റെ മാലാക്കമാർ നിങ്ങളെ സഹായിക്കുന്നു. എന്നാൽ ജപമാല എന്ന ഈ ആയുധം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ ആയുധമാകുന്ന പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണം. എന്നാൽ മകളെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ അനേകർ അവിശ്വസിക്കുന്നു എന്നതിനാൽ നീ തളരരുത്. ജപമാല രാജ്ഞിയായ ഈ അമ്മ നിന്നോടൊപ്പം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിന്റെ ഭവനത്തിലുള്ളവരെ ഞാൻ ധൈര്യപ്പെടുത്തും. എന്നാൽ അവഹേളനങ്ങൾ അനുഭവപ്പെടാൻ സാഹചര്യങ്ങൾ ഏറെയാണ്. ഈ പ്രാർത്ഥനയെ വലിയവരും അഹങ്കാരികളും പുച്ഛിക്കുമ്പോൾ, മകളെ, എൻ്റെ കുഞ്ഞുമക്കളും പാവങ്ങളും വേദനയും ക്ലേശവും അനുഭവിക്കുന്നവരും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. അതിനാൽ മകളെ, ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൻ്റെയും തിന്മയുടെയും മരുഭൂമിയിൽ സാത്താൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന അസംഖ്യം ആത്മാക്കളെ രക്ഷിക്കാൻ ഈ പ്രാർത്ഥന വഴി നിങ്ങൾക്ക് സാധിക്കും. നന്മയുടെ പ്രതികരണത്തിൻ്റെ ഒരു ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ നന്മയുടെ ഫലങ്ങൾ ഇത് പുറപ്പെടുവിക്കും. അണുശക്തിയേക്കാൾ പതിന്മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണിത്. ലളിതമായ ഈ പ്രാർത്ഥനയുടെ പാതയിലൂടെ നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നിങ്ങൾ അനുതാപനം ചെയ്യുമ്പോൾ സാത്താൻ നിങ്ങളെ ഭയപ്പെടും. അതിനാൽ മക്കളെ, ശിശുസഹജമായ മനസ്സോടെ ഈ പ്രാർത്ഥന ചൊല്ലുക. പിശാചിൻ്റെ അഹങ്കാരം പരാജിതമാകും. ഞാൻ അവനെ ചങ്ങലകൾ കൊണ്ടല്ല, ബലഹീനമെന്ന് തോന്നുന്നതും എന്നാൽ ബലിഷ്ഠമായതുമായ പരിശുദ്ധ ജപമാല കൊണ്ട് ബന്ധിക്കുമ്പോൾ അവൻ സംശയലേശമന്യേ താഴ്ത്തപ്പെടുമെന്നും അവൻ മനസ്സിലാക്കും. മക്കളെ, ഈ ലോകമക്കൾ എന്നോടൊപ്പം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനാ സമയം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ എന്നെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്ത് പിതാവിന് പുത്രനിലൂടെ അർപ്പിക്കുന്നു. അപ്പോൾ അത് ഫലപ്രദമാകുന്നു. കാരണമെന്തെന്നാൽ, ഈ സ്വർഗീയ അമ്മയുടെ അപേക്ഷകൾക്ക് ഇല്ല എന്ന് പറയുവാൻ യേശുവിന് കഴിയില്ല. മക്കളെ, ജപമാല രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരം മുതൽ ഉയർപ്പ് വരെയുള്ള ജീവിതം മുഴുവനും നിങ്ങൾ ഗ്രഹിക്കുകയും രക്ഷാകര ദൗത്യത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ സ്വർഗീയ അമ്മയിലൂടെയുള്ള സ്നേഹത്തിൻ്റെ രഹസ്യത്തെ മനസ്സിലാക്കുന്നു. ഇതുവഴി പരിശുദ്ധ അമ്മയിലൂടെ യേശുവിൻ്റെ തിരുഹൃദയത്തിലെ ദിവ്യപ്രഭ, സ്നേഹമാകുന്ന ആ വലിയ നിധി നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. ജപമാലയിൽ വിശ്വാസ പ്രമാണങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആവർത്തനം മൂലം പിതാവിൻ്റെ പൂർണ്ണ മഹിമയ്ക്കായി നിങ്ങൾ രൂപവത്കരിക്കപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലിക്കൊണ്ട് ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തെ നിങ്ങൾ ആരാധിക്കുന്നു. തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ ഈ അമ്മയോടൊപ്പം സാത്താനെതിരെ പ്രവർത്തിക്കാൻ സ്വർഗീയ സന്തോഷം കണ്ടെത്താൻ നിങ്ങളുടെ ജീവിതത്തിന് ധൈര്യം ലഭിക്കുന്നു. അതിനാൽ മക്കളെ, സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീയാകുന്ന എൻ്റെ നേതൃത്വത്തിൽ സാത്താനെതിരെ മഹാസമരം നടത്താൻ ജപമാല എന്ന ആയുധം ഉപയോഗിക്കാൻ എല്ലാ മക്കളെയും ഉദ്ബോധിപ്പിക്കുക. ഭയപ്പെടരുത്. ദൈവം നമ്മോടു കൂടെയാണ്.